Hello friends, Tech and Tech for Students in the Udiri Bede Lake Sagada. Yanipere, will you Marvin the Chotlan? Marvilan and Gilharala might Palta Mangyaki and Pasha the Nelethi Wimber take, put teach the Unin Golanda. Panganula, President Perhirika went it, Amanga Nelethi Vira, Engin and Amok Parikan Sadikum in Nula, where video on Yaningal Kanch, Adangan and Undakanada, Adinula Tandra Mendana, Adinla Trick and Dana, Adan Yanivadangal Kancher and Bona, Namukunere, video Rekpoka. Imanga Parikanula, Ubagaranam Undaka went in Namuku word another, PVC pipe. It is either 9-inch Kanathula, PVC pipe. The 6-inch. This is a PVC pipe. This pipe is a XO blade. This is a pipe. അതുപോലെ തന്നെ ഇവിടെ കുത്തിരിമ്പ് കൊണ്ട് ഞാൻ കുറച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കി രണ്ട് മൂന്ന് ഒരു നാല് ദ്വാരങ്ങൾ ഇതിണ്ടാക്കി ഇനി വേണ്ടത് നമ്മൾ ഒരു ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കുക ചെറിയ തോതിൽ ഒന്ന് ഇങ്ങനെ ചൂടാക്കുക അതിനുശേഷം ഇതുപോലെ ഇങ്ങോട്ടേക്ക് നമ്മൾ മടക്കുകയാണ് വേണ്ടത് കണ്ട ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ കുളത്തുമ്പോൾ അതിൻ്റെ കണ്ണി ഇതിൻ്റെ ഉള്ളിലേക്ക് കുളത്തേക്കും നമുക്ക് മാങ്ങ ഇങ്ങോട്ടേക്ക് പറിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു സംവിധാനം ഇതിൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ കുത്തിരുമ്പ് കൊണ്ടാണ് ഇതിങ്ങനെ ഇതിന് ഹോൾസ് എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഹോൾസ് കൊടുക്കുക അടിയിലും ഒരു മൂന്ന് ഹോൾസ് ഇതുപോലെ എടുക്കേണ്ടത് അപ്പോൾ ഈ ഹോൾസിലെ കൂടി നമുക്കൊരു നട്ടൻ ബോൾട്ട് ഇടാനുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ടുള്ളത് ഇതെന്താണെന്നറിയോ ഈ മഴക്കാലത്ത് മഴവെള്ളമൊക്കെ നമ്മൾ മേലെ ടെറസിൽ നിന്നൊക്കെ താഴോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉറയാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഉറപ്പിക്കാൻ പോവുകയാണ് അതിനായിട്ട് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ദ്വാരങ്ങൾ ഇതുപോലെ നമ്മൾ ഈ രണ്ട് ബോൾട്ട് എടുത്ത് ഈ ദ്വാരത്തിലെ കൂടി നമ്മളൊന്ന് കടത്തി ഈ മൂന്ന് ദ്വാരത്തിൽ ഇതുപോലുള്ള സ്ക്രൂ കടത്തി വെക്കണം ഇനി ഇത് നമുക്ക് ഇവിടെ ഉറപ്പിക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു പൈപ്പാണ് വെയിറ്റ് ഇല്ലാത്ത ഒരു പൈപ്പാണ് 3/4 ഇഞ്ച് പി വി സി പൈപ്പാണ് ഇത് അപ്പം അതിന് ഞാൻ കുത്തിരിപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ദ്വാരം ഈ ദ്വാരത്തിലെ കൂടി നമുക്ക് നെട്ടും ബോൾട്ടൊക്കെ ഇടാൻ സാധിക്കും സ്കൂളിലോട്ടൊക്കെ അയച്ചിട്ട് ഇങ്ങനെ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിലെ കൂടി ഈ ദ്വാരത്തിലെ കൂടി ഇത് ഈ സ്ക്രൂ കടത്തിവിട്ട് ഇവിടെയും കൂടി ഇതിലെ കൂടിയും കടത്തിവിട്ട് ഇവിടെ നമ്മൾ ഉറപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഈ പൈപ്പ് നമുക്ക് ഏത് ഭാഗത്തേക്കും ചെരിക്കാനൊക്കെ സാധിക്കും നമ്മൾ കുത്തനെയാണ് മാങ്ങ പറിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ചിട്ട് ഫിറ്റാക്കാം ഇനി ചെരിച്ചിട്ടാണ് മാങ്ങ പറിക്കുന്നത് ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്താൽ നല്ല ഉറപ്പിച്ചിട്ട് നമുക്ക് മാങ്ങ പറിക്കാൻ സാധിക്കും അപ്പോൾ മാങ്ങ പറിക്കാനുള്ള ഉപകരണം ആയിക്കഴിഞ്ഞു അപ്പോൾ 4-inch നമ്മളുടെ ഒരു പി വി സി പൈപ്പ് അപ്പം പിന്നെ ഒരു കൊക്കയാക്കാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ച് ഇതിൻ്റെ ഒരു പി വി സി പൈപ്പാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നട്ടൻ ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ മാങ്ങ ഇങ്ങനെ കുളത്തി നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ കുളത്തിയിട്ട് കണ്ണി പൊട്ടിയിട്ട് ഇതിലേക്ക് വരിക അപ്പം നിലത്ത് വീഴാതെ ഇതിലേക്ക് വരിക അങ്ങനെ ഊർന്ന് നിലത്തേക്ക് വരുന്ന ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് മാങ്ങ പറിച്ചു നോക്കാം Thank you.
കവറിൽ കൂടി മാങ്ങ ഊർന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് സാവധാനത്തിൽ ഇതുണ്ടാക്കും. നമുക്ക് താഴോട്ടേക്ക് ഒരു കോറലും ഇതിന് കേട്ടിട്ടില്ല. ഇതുപോലെ നമുക്ക് മുഴുവൻ മാങ്ങയും ഇതിൽ നിന്ന് നമുക്ക് ഒരു പൊട്ടലുമില്ലാതെ പറിക്കാൻ സാധിക്കും. വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഹൈറ്റ് വേണ്ടെങ്കിൽ നമുക്കൊരു മുളക്കൊക്കെ ഇത് കൂട്ടിക്കെട്ടിയാൽ നമുക്ക് ഇത് പറിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ യാതൊരു കേടും കൂടാതെ മാവിൽ നിന്ന് മാങ്ങ പറിക്കാൻ സാധിക്കും. അത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ നിങ്ങളും ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. വളരെ ചെറിയ തുച്ഛമായ ചെലവിലുള്ള നമുക്ക് ധാരാളം മാങ്ങ നമുക്ക് കിട്ടുന്നതായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇതുപോലുള്ള ഉപകരണങ്ങൾ നിങ്ങളും ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.